തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പാട്യാല അഡീഷണൽ സെഷൻസ് കോടതി ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കാതിലെന്നോണം ഡൽഹി പോലീസിന് ചിലത് ഓർമ്മിപ്പിച്ചു നമ്മുടെ രാജ്യത്ത് നീതി നിർവഹണം വെൻ്റിലേറ്ററിലല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരം ചില മുഹൂർത്തങ്ങളാണ് സത്യത്തിൽ വർത്തമാനകാല ഇന്ത്യയുടെ പ്രതീക്ഷകൾ സർക്കാരിൻ്റെ ദുരഭിമാനത്തിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ എടുത്തുപ്രയോഗിക്കാവുന്ന കുറ്റമല്ല രാജ്യദ്രോഹമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി തുറുങ്കിലടച്ച കേന്ദ്ര സർക്കാരിനെയും ദളിത് പെൺകുട്ടിയെ സവർണർ കൂട്ടബലാത്സംഗം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ തേടിപ്പോയ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പനെ യു എ പി യെ ചാർത്തി ജയിലിലടച്ച യോഗി സർക്കാരിനെയും ഇങ്ങ് പൗരത്വ പ്രക്ഷോഭത്തിനൊപ്പമെന്ന് പറഞ്ഞ് സംഘപരിവാര നിലപാട് നടപ്പാക്കുന്ന പിണറായി സർക്കാരിനെ വരെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിരീക്ഷണമായി മാറി അത് സർക്കാർ നയങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ജനങ്ങളെ ജയിലിലടക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞപ്പോൾ തനിക്കു സംഭവിക്കുന്നത് സമാനതകളില്ലാത്തതല്ലെന്ന് പറഞ്ഞ ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും ഭരണവർഗത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട സാമൂഹിക പ്രവർത്തകർ അഭിഭാഷകർ പത്രപ്രവർത്തകർ കവികൾ വിദ്യാർത്ഥി നേതാക്കൾ ബുദ്ധിജീവികൾ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന വാക്കുകളായി മാറി അത് കർഷക സമരത്തെ പിന്തുണയ്ക്കുന്ന ടൂൾ കിറ്റ് കേസിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ദിശാരവിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ധർമ്മേന്ദർ റാണ കടുത്ത ഭാഷയിൽ ഭരണകൂടത്തെ ചിലത് ഓർമ്മിപ്പിച്ചത് കോടതി ചൂണ്ടിക്കാട്ടിയ ഗൗരവതരമായ ചില വസ്തുതകളുണ്ട് വർത്തമാനകാല ഇന്ത്യൻ ഭരണകൂടം പല കേസുകളിലും ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടുന്ന ഘടകമാണ് വിദേശ ബന്ധം ഭരണകൂടത്തിൻ്റെ നോട്ടപ്പള്ളിയായ ഒരാൾ വിദേശത്ത് പോയി വരികയോ സാമൂഹിക മാധ്യമങ്ങൾ വഴി വിദേശത്തു നിന്ന് വല്ല വിവരങ്ങളും ആരായുകയോ ചെയ്താൽ അയാൾക്കെതിരെ കേസെടുക്കാനുള്ള വിദേശ ബന്ധത്തിന് തെളിവായി മാറുകയാണ് അതത്രയും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഗോള അഭിപ്രായം തേടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് കോടതിക്ക് പോലീസിനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത് ഇവിടെയാണ് ആശയവിനിമയത്തിന് ഭൂമിശാസ്ത്രപരമായ അതിർത്തികളില്ലെന്നും കോടതിക്ക് പറയേണ്ടി വന്നു ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെടുത്തി ദിശാരവിക്കെതിരെ പോലീസും സംഘപരിവാര മാധ്യമങ്ങളും ആരോപിക്കുന്ന തരത്തിലുള്ള ഒന്നിനും തെളിവില്ലെന്നാണ് കോടതി പറഞ്ഞതിന് അർത്ഥം ഇന്ത്യൻ എംബസിക്ക് നേരെ ആക്രമണം നടത്താൻ ആഹ്വാനം നൽകിയെന്നായിരുന്നു പോലീസ് ആരോപണം എന്നാൽ പറയപ്പെടുന്ന ടൂൾ കിറ്റിൽ അക്രമത്തിനുള്ള ഒരുവിധ ആഹ്വാനവും ഇല്ലെന്നും അത്തരത്തിൽ ഒരു സംഭവവും നടന്നിട്ടില്ലെന്നും ദിശാരവിയുടെ വ്യക്തി സ്വാതന്ത്ര്യം നിരോധിക്കാനും മാത്രം ഒരു തെളിവുമില്ലെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ടൂൾ കിറ്റ് എന്നത് അർത്ഥമാക്കുന്നത് എന്താണെന്നുപോലും വ്യക്തതയില്ലാത്ത സംഘപരിവാരവും അവരുടെ നിയന്ത്രണത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മാധ്യമങ്ങളും മറ്റേതൊക്കെയോ തരത്തിലാണ് ടൂൾ കിറ്റ് എന്ന പദത്തെ വ്യാഖ്യാനിച്ചു പ്രചരിപ്പിക്കുന്നത് അതിൽ ആദ്യത്തേത് ദിശാരവി ജോസഫ് എന്ന മാറ്റി പ്രചരിപ്പിച്ചതാണ് അതിനുശേഷം കുറച്ച് തോക്കുകളും നാലഞ്ച് ബോംബുകളും രാജ്യദ്രോഹ രേഖകളും ഒക്കെ അടങ്ങിയ ബാഗുമായി പിടിയിലായ ആളെന്ന രീതിയിലായി ദിശയുടെ കയ്യിലുള്ള ടൂൾ കിറ്റിനെ വിശേഷിപ്പിക്കൽ ഇപ്പോഴും പലർക്കും ടൂൾ കിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വ്യക്തതയില്ല കർഷകർക്ക് പിന്തുണ നൽകാൻ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ഗ്രേറ്റാത്തൻബർഗ് ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിനെയാണ് ഇവിടെ ടൂൾ കിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തെപ്പറ്റി വിശദമായി അറിയിക്കാനും അതിനായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൂഗിൾ രേഖ അഥവാ ഡിജിറ്റൽ രേഖയാണ് ടൂൾ കിറ്റ് ഈ കുറിപ്പിൽ കാർഷിക നിയമങ്ങൾ കർഷക സമരത്തിൻ്റെ തുടക്കം തുടങ്ങിയവ സംബന്ധിച്ചും കർഷകർ ഉന്നയിക്കുന്ന വിയോജിപ്പുകൾ സംബന്ധിച്ചും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഏതൊരാൾക്കും ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ കർഷക സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെയാണ് സമരവുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കർഷക പ്രക്ഷോഭ പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട ഹാഷ്ടാഗുകൾ ഏതൊക്കെയാണ് തുടങ്ങിയവയും ടൂൾ കിറ്റ് എന്നറിയപ്പെടുന്ന ഈ കുറിപ്പിലുണ്ട് അതുമല്ലെങ്കിൽ ഇതെല്ലാം അടങ്ങിയതിനെയാണ് ഇവിടെ ടൂൾ കിറ്റ് എന്ന് വിവക്ഷിക്കുന്നത് കർഷക പ്രക്ഷോഭം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ചും ഈ ടൂൾ കിറ്റിൽ വിവരമുണ്ടെന്നാണ് അറിയുന്നത് ഇത് തയ്യാറാക്കിയത് കാനഡയിലെ സിഖ് സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ അവിടെയുള്ള ഇന്ത്യൻ വംശജനായ പാർലമെൻറ്റ് അംഗം ജഗ്മീത് സിംഗ് സ്കൈ റോക്കറ്റ് എന്ന പി ആർ ഏജൻസി എന്നിവയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇതിനു വിദേശ ബന്ധ സാധ്യത ചാർത്തി അന്വേഷിക്കുന്നത് അതിനായി അവർ ചില ഇമെയിൽ ഐ ഡികൾ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവയുടെ വിവരങ്ങൾ തേടി വിശദാംശങ്ങൾ ആരാഞ്ഞ് ഗൂഗിളിനും മറ്റ് കമ്പനികൾക്കും സൈബർ പോലീസ് ഇമെയിൽ അയച്ചു ഈ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് ടൂൾ കിറ്റ് ആരാണ് നിർമ്മിച്ചതെന്നും ആരാണ് ഷെയർ ചെയ്തതെന്നും അറിയാമെന്ന പ്രതീക്ഷയോടെ ആരംഭിച്ച അന്വേഷണമാണ് യുവ പരിസ്ഥിതി പ്രവർത്തകയായ ദിശാരവിയിൽ പോലീസിന് എത്തിച്ചത് ഡൽഹിയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ടൂൾ കിറ്റ് ഉണ്ടാക്കുകയും അത് ട്വിറ്ററിലൂടെ പങ്കുവെക്കുകയും ചെയ്തതിന് ഫെബ്രുവരി പതിമൂന്നിനാണ് ദിശാരവിയെ ഡൽഹി പോലീസിൻ്റെ സൈബർ സെൽ അറസ്റ്റ് ചെയ്തത് അഭിഭാഷകയായ നികിത ജേക്കബും ആക്ടിവിസ്റ്റ് ശാന്തനു മുലൂക്കും കുറ്റാരോപിതരാണ് ദിശാരവിയുടെ കേസിൽ പോലീസ് ആരോപിക്കുന്ന കാനഡയിലെ സിഖ് സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് എന്ന സംഘടനയുമായുള്ള ടൂൾ കിറ്റിൻ്റെ ബന്ധത്തിന് തെളിവൊന്നുമില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് അവിടെയാണ് കോടതി പറഞ്ഞത് ഒരു വിഷയത്തിൽ ആഗോള അഭിപ്രായം തേടുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റ് കർഷക സംഘടനകളോ സമരാനുകൂലികളോ ഉണ്ടാക്കുകയും അതനുസരിച്ച് സമരം മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണെന്നിരിക്കെ ടൂൾ കിറ്റ് എന്ന് വിളിച്ചു പറഞ്ഞ് പോലീസും സംഘപരിവാര മാധ്യമങ്ങളും ഭീതിയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ ഗ്രേറ്റാർ തുംബർഗിനും മാത്രമല്ല കർഷക സമരവുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റ് ഉണ്ടാക്കാൻ കഴിയുക അത് ദിശാരഭിക്കുമാവാം നിയമത്തിൻ്റെ അനുവദനീയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൗരന് ആശയവിനിമയം നടത്താനുള്ള മൗലികാവകാശമുണ്ടെന്ന് നിർണായകമായ വിധിയിൽ കോടതി വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് എന്നാൽ നിയമത്തെ വെല്ലുവിളിച്ച് പൗരത്വ സമരകാലത്ത് കപിൽ മിശ്രയെ പോലുള്ള സംഘപരിവാര നേതാക്കൾ സോഷ്യൽ മീഡിയയെ മറയാക്കി നിർമ്മിച്ച ചില ടൂൾ കിറ്റുകളെപ്പറ്റി പോലീസ് അന്വേഷിക്കാത്തത് എന്താണെന്ന ചോദ്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഹിന്ദു ഇക്കോസിസ്റ്റം എന്ന പേരിൽ ആരംഭിക്കുന്ന സംഘത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത ഫോറം പൂരിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം നവംബർ പതിനാറിന് കപിൽ മിശ്ര ട്വിറ്ററിൽ ഇട്ട പോസ്റ്റ് മാധ്യമങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു ഹിന്ദു ഇക്കോസിസ്റ്റത്തിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖല കൂടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കപിൽ മിശ്ര നൽകുന്ന ഓപ്ഷനുകൾ ഗോരക്ഷ ഗോസേവ ലവ് ജിഹാദ് ഖർവാ ഹലാൽ മന്ദിർ നിർമ്മൽ ഹിന്ദു യക്ത തുടങ്ങിയവയാണ് ഇവയൊക്കെ സമൂഹത്തിൽ വംശീയ വർഗീയ ശത്രുതയും മതഭ്രാന്തും കത്തിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നതിനും തീവ്ര ഹിന്ദുത്വത്തിന് പിന്തുണ നേടാനുമാണെന്നും മാധ്യമങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് ആദ്യം സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന ടൂൾ കിറ്റിനെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംഘപരിവാരവും നേതാക്കളും ഓർക്കുന്നത് നന്ന് കർഷക സമരവും പൗരത്വ സമരവും പോലുള്ള ഇന്ത്യയിലെ മനുഷ്യരുടെ നിത്യജീവിതത്തെയും ഭരണഘടനയെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിക്കേണ്ടതിനെക്കുറിച്ച് ജനാധിപത്യ വിശ്വാസിയായ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഒരു ടൂൾ കിറ്റ് ഉണ്ടാവും അത്തരം ഒരു ടൂൾ കിറ്റ് കൊണ്ടാണ് അവർ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചത് ബ്രിട്ടീഷുകാരുടെ ഷൂ നാമുകൊണ്ട് വൃത്തിയാക്കി കൊടുത്തവർക്കെതിരെയും അവരുടെ കയ്യിൽ ടൂൾ കിറ്റ് ഉണ്ടാവുക സ്വാഭാവികമാണ് അത്യാവശ്യവും